നബാർഡ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റിലെ നിലവിലുള്ള അസിസ്റ്റന്റ് മാനേജർ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അയച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കാൻ കഴിയും. 102 ഒഴിവുകളാണുള്ളത്. ശമ്പള സ്കെയിൽ 44,500 മുതൽ 100,000 എന്നുള്ള സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. 2024 ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 15 വരെ ഓൺലൈനായിട്ട് ഇതിന് അപേക്ഷിക്കാൻ കഴിയും. www.nabard.org എന്ന സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. അപേക്ഷാ ഫീസുണ്ട്. ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ 850 രൂപയാണ്. എന്നാൽ SC/ST ഡിസബിലിറ്റി ഉള്ളവർക്കും 150 രൂപ മതി അപേക്ഷാ ഫീസ്. ഇതിലേക്ക് 2 ലെവൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും. ഫേസ് 1 എക്സാമിനേഷന് ഓൺലൈനായിട്ട് 2024 September 1 ഇപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഫേസ് 2 പിന്നീട് അറിയിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ജനറൽ സ്ട്രീമിലേക്ക് 50 വേക്കൻസികളാണ് ഉള്ളത്. 60% ബിരുദം അല്ലെങ്കിൽ 55% പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. SC/ST 5% കുറവ് മതിയാവും. രണ്ടാമത് ചാർട്ടേഡ് അക്കൗണ്ട് സ്ട്രീമിലേക്ക് 4 വേക്കൻസികളാണുള്ള. ബിരുദവും ചാർട്ടേഡ് അക്കൗണ്ട്സ് പാസ്സായവർക്കും CA പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. ഫൈനാൻസ് സ്ട്രീമിലേക്ക് 4 വേക്കൻസികളാണുള്ളത്. BBA അല്ലെങ്കിൽ BMS ബാച്ചലർ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് 60% പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ 2 PG ഡിപ്ലോമ ഇൻ മാനേജ്മെന്റ് കഴിഞ്ഞവർക്കും അപേക്ഷിക്കാൻ കഴിയും. MBA ഫിനാൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. പിന്നീടുള്ള കമ്പ്യൂട്ടർ സ്ട്രീമാണ്, 16 വേക്കൻസികളാണുള്ളത്. BTech കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി, ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ, അതേപോലെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, ഡാറ്റാ സയൻസ് എന്നിവ 60% പാസ്സായവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ PG ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ ഇലക്ട്രോണിക്സിലോ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അഗ്രികൾച്ചർ സ്ട്രീമിലേക്ക് 1 വേക്കൻസിയാണുള്ളത്. അഗ്രികൾച്ചറുള്ള ബിരുദം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. പ്രായപരിധി പറയുന്നത് 21 മുതൽ 30 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 1/7/2024 അടിസ്ഥാനമാക്കിയാണ് പ്രായം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫേസ് 1 എക്സാമിനേഷൻ്റെ സെൻ്ററുകൾ കേരളത്തിലെ കുറേ സെൻ്ററുകളുണ്ട്. ആലപ്പുഴ, കൊച്ചി, കണ്ണൂർ, കോട്ടയം, കോഴിക്കോട്, പാലക്കാട്, തൃശ്ശൂർ, തിരുവനന്തപുരം, കൊല്ലം എന്നീ സെൻ്ററുകളിൽ ഫേസ് 1 എക്സാമിനേഷൻ കേരളത്തിലെ സെൻ്ററുകളുണ്ട്. ഫേസ് 2 എക്സാമിനേഷൻ തിരുവനന്തപുരം മാത്രമേ എക്സാമിനേഷൻ സെൻ്റർ ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അതിലേക്കുള്ള അപേക്ഷിക്കേണ്ട അവസാനത്തെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞത്, 2024 August 15 നിങ്ങൾക്ക് ഇതിന് അപേക്ഷിക്കാൻ കഴിയും. www.nabard.org സൈറ്റ് വഴി വേണം ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. താല്പര്യമുള്ളവർക്ക് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.